മൈലേജിന്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? മൈലേജ് ഇപ്പൊ ഞാന് തൃശ്ശൂര് കോഴിക്കോടൊക്കെയാണ് വയനാടൊക്കെയാണ് എന്റെ മാക്സിമം ഓട്ടങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ തൃശ്ശൂര് പോയി വന്നപ്പോഴും കോഴിക്കോട് പോയി വന്നപ്പോഴൊക്കെ എനിക്ക് ടൊയോട്ടന്റെ ഹൈക്രോസ് ഇറങ്ങിയതിന് ശേഷം ഹൈക്രോസ് ഇറങ്ങി ഇന്നോവ എന്താവും, ഇന്നോവ ക്രിസ്റ്റ എന്താവും, എന്താ ഹൈക്രോസ്? ടൊയോട്ടന്റെ പ്രൈസ് കേറുന്ന പോലെ ചിലപ്പോ ഇതിന്റെ പ്രൈസ് അങ്ങനെ കുത്തനെ കേറിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ചാൽ മാരുതിക്ക് ഇത് മോഡല് വരുന്നുണ്ട്. ടൊയോട്ടന്റെ ഒരു വാഹനം വെച്ച് നോക്കുമ്പോ ഇത് പ്രൈസ് പുതിയൊരു വാഹനത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നമ്മളെ ഫവാസ് ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഫവാസ് എങ്ങനെയുണ്ട്? ഇവിടെ ഹോൾഡ് അങ്ങനെ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2200 കിലോമീറ്റർ ഓടിയ ഒരാളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്രിസ്റ്റന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹൈക്രോസിന്റെ വിശേഷവുമായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്കൊരു ടൊയോട്ടന്റെ ഹൈക്രോസ് പുതിയൊരു വാഹനം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്തിന്റെ വാഹനമാണ്. അദ്ദേഹത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വാഹനം ഹൈക്രോസ് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞേക്ക് തന്നെ നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ കിട്ടിയതാണ്. ഞാൻ അദ്ദേഹത്തെയും കൂടി ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സ്ഥലം പോയി വരി. പിന്നെ നമ്മളെ പെരിന്തൽമണ്ണ വി കെയർ മെഡിക്കലിൻ്റെ ഓണറാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി നമ്മളെ വീഡിയോയിൽ നമ്മളെ ആൾക്കാർക്ക്. എൻ്റെ പേര് അബ്ദുസ്സലാം. ഞാൻ പെരിന്തൽമണ്ണ മൈക്ക് അവിടെ ഒക്കെ ഉണ്ട്. പെരിന്തൽമണ്ണ വി കെയർ മെഡിക്കൽസിൻ്റെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സാണ്. പിന്നെ മേലാറ്റൂരാണ് സ്വദേശം. അതെ. ഇതിപ്പോൾ നമുക്ക് ഹൈക്രോസ് ഇറങ്ങിയിട്ട് എത്രാമത്തെ ദിവസം നമ്മളെ കയ്യിൽ കിട്ടി? ലോഞ്ച് കഴിഞ്ഞൊരു വൺ ആൻഡ് ഹാഫ് വീക്സിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഇതേ ഫസ്റ്റ് ബുക്കിംഗ് നമ്മളാ ചെയ്ത്. ഇവിടെ പിന്നെ മലപ്പുറം എനിക്ക് തോന്നുന്നത് മലബാർ റീജിയൻ തന്നെ ഫസ്റ്റ് ബുക്കിംഗ് നമ്മളതായിരുന്നു. അത് ഓൺലൈൻ ലോഞ്ച് കഴിഞ്ഞ് അവരാ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ടായി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മള് ഓൺലൈൻ ബുക്ക് ചെയ്തോണ്ട് ഇങ്ങനെ കിട്ടിയതാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ വണ്ടി കിട്ടി. ഇപ്പൊ നല്ല ബുക്കിംഗ് ഉണ്ട് ഹൈക്രോസിന്. ഏകദേശം ഒരു വർഷത്തോളം ബുക്കിംഗ് എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞല്ലേ? ഒന്നര വർഷം പറഞ്ഞിരുന്നു, പിന്നെ രണ്ടൊന്നും പറഞ്ഞിരുന്നു അല്ലേ ഹൈക്രോസിന്. ഹൈക്രോസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ നമുക്ക് കിട്ടും. വാഹനം ഉപയോഗിച്ച് ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 2200 കിലോമീറ്റർ ഓടിയ ഒരാളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. കൂട്ടത്തിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വാഹനം ഞാൻ ഓടിച്ചു, യാത്ര ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമുക്കേ 2005 മുതൽ ഇന്നോവ വന്നു. 2005 to 2015-16 വരെ സാധാ ഇന്നോവ. 16 ശേഷം ക്രിസ്റ്റ വന്നു. ക്രിസ്റ്റയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്നോവ ഹൈക്രോസ് പറഞ്ഞിട്ട് ഈ മോഡൽ വന്നു. ഇപ്പോൾ ഈ മൂന്ന് മോഡലിനെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നോവക്കും ക്രിസ്റ്റയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു വാഹനം നോക്കുമ്പോഴും ഇതിൻ്റേതായ പ്ലസ്സും നമ്മൾ കാണുന്നുണ്ട്. മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അതിലില്ലാത്ത നെഗറ്റീവുകളും ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഹൈക്രോസ് ഇറങ്ങുമ്പോൾ ടൊയോട്ട ഏറ്റവും മുന്നിൽ വെക്കുന്നൊരു പ്രധാന പോയിൻ്റാണ് മൈലേജ്. മൈലേജിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? മൈലേജ് ഇപ്പോൾ ഞാൻ തൃശ്ശൂര് കോഴിക്കോടൊക്കെയാണ് വയനാടൊക്കെയാണ് എൻ്റെ മാക്സിമം ഓട്ടങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂര് പോയി വന്നപ്പോഴും കോഴിക്കോട് പോയി വന്നപ്പോഴൊക്കെ എനിക്ക് പിന്നെ 22 ഇതിൻ്റെ ഡയലിൽ കാണിച്ചു. ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ഫുൾ ടാങ്ക് അടിച്ച് ആ ടെസ്റ്റിലേക്ക് പോയിട്ടില്ല. 22-21 എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന മൈലേജ് ശരിക്കും കിട്ടുന്ന മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ടൗൺ ഉപയോഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണെ കൂടെയാണ് എന്റെ മാക്സിമം ഓട്ടം ഉണ്ടായിട്ടുള്ളത്. അതിൽ 18 താഴേക്ക് വന്നിട്ടില്ല. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ ഏകദേശം ഓക്കെയാണ്. ബാക്കി വാഹനം ഓടിക്കുമ്പോൾ പവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണിക്കാം, ഇന്റീരിയർ ഭാഗം കൊണ്ടൊക്കെ കാണിക്കാം. ഇത് ഇതിന്റെ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഹൈക്രോസിൽ തന്നെ ഹൈബ്രിഡും ഉണ്ട്, ഹൈബ്രിഡ് എഞ്ചിൻ വരാത്ത നോർമൽ പെട്രോൾ എഞ്ചിനും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഹൈബ്രിഡ് വാഹനമാണ് ചൂസ് ചെയ്തത്. അതായത് ഏറ്റവും ഫുള്ളിൻ്റെ നേരെ താഴെയുള്ള വാഹനം സൺറൂഫ് ഒഴികെ. ഇപ്പോൾ ടൊയോട്ടൻ്റെ ഏറ്റവും വലിയൊരു എല്ലാ വണ്ടിയിലും വലിയ വില വാങ്ങിക്കും, സൺറൂഫൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഹൈക്രോസ്ക്ക് വന്നപ്പോൾ ഇവർ ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് വരെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മളെ സെലംബായി വാങ്ങിച്ചിട്ടുള്ളത് സൺറൂഫ് വരാത്ത വാഹനമാണ്. പക്ഷേ ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഏകദേശം 31.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം അല്ലേ?
പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിക്ക് വരുമ്പോൾ 37 ലക്ഷം രൂപേൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ സൺറൂഫ് വരും, വീലിൽ മാറ്റം വരും. ഈ ഇതിൻ്റെ വീൽ എന്ന് പറഞ്ഞാൽ 17 സൈസ് വീലാണ് വരുന്നത്. നമുക്ക് ടൊയോട്ടൻ്റെ ലോഗോയോട് കൂടിയുള്ള അലേ വീലാണ് വരുന്നത്. ഇത് നേരെ നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിക്ക് പോകുമ്പോൾ സൈസ് കൂടുന്നുണ്ട്, 18 സൈസാണ് തോന്നുന്നുണ്ട് വീൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ വാഹനമാണ് ഇപ്പോഴത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റു വാഹനങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ കമ്പാരിസനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സാധാ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. കാണാൻ ഏകദേശമൊക്കെ ലുക്ക് ബേസ് കൊണ്ടൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലേ. പുറമകൾ കുറച്ച് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ക്രോമും കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ DRL ഇതിന് മിസ്സിംഗ് ആണ്. യെസ് അതെ അതെ അതെ. അതേപോലെ പിന്നെ ഇതിലൊരു സ്പെഷ്യൽ കളർ തന്നെ വന്നിട്ടുള്ളത്. എന്താ ഇതിൻ്റെ കളർ പേര്? ബ്ലാക്കിഷ് അഗാഹ എന്നുള്ള പേരാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊണ്ട് വരുമ്പോഴേ നമുക്ക് ഈ ക്രിസ്റ്റയിൽ നിന്നും ഒരു ഫോർച്യൂണറിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രത്യേക ഡിസൈൻ തന്നെയാണ് നമുക്ക്. ഞാൻ പെട്ടെന്ന് ഈ ഒരു സൈഡ് കൊണ്ട് നമ്മൾ കണ്ടപ്പോൾ ടാറ്റൻ്റെ ഹാരിയറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഫീൽ ചെയ്തു നമുക്ക്. ഒരുപാട് പിന്നെ പിന്നെ ഞാൻ ഡെലിവറി എടുക്കുന്നതിന്റെ മുമ്പ് വണ്ടി ഒന്ന് കാണാൻ ചെന്നിരുന്നു, ഇറക്കാൻ പറ്റുന്നതിന്റെ മുമ്പ്. അപ്പൊ ഇവര് ലാൻഡ് ക്രൂയിസർ LC 300 അടുത്ത് നിർത്തി. എന്തോ അതിനോട് സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ ഒക്കെ കൂടെ ഉള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കൊണ്ട് നമ്മൾ നോക്കുമ്പോ ഇവിടുന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം, വലിയൊരു ഗ്രില്ല് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്രിസ്റ്റയിൽ നിന്നൊക്കെ കാണുന്നതിൽ ഉപരി ഒരു പിന്നെ ചെറിയ ചെറിയ ഗ്രില്ലുകൾ വന്നിട്ട് വലിയൊരു ഗ്രില്ല് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ടൊയോട്ടൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറേൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. അതിനോട് ചുറ്റുഭാഗമായിട്ട് ഒരു ക്രോം ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഗ്രില്ലിൻ്റെ. ഇത് ഫുൾ ഓപ്ഷനിക്ക് വരുമ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിലും ക്രോം വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. മാറുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ബമ്പറിലോട്ട് വരുമ്പോഴും ഇത് ഇവിടെ നിന്നും ക്രോം ഫിനിഷിങ് അല്ലെങ്കിൽ സിൽവർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെൻസറിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ. പിന്നെ ഫോഗ് ലാമ്പായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. അതിൽ നമുക്ക് ചെയ്യാന്ന് തോന്നുന്നുണ്ട്. ഗ്രില്ലില വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റും. പറ്റും, ചെയ്യാൻ പറ്റും. അപ്പം അത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കൊണ്ട് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഡിസൈൻ ആണ് ഞങ്ങൾ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഒരു കട്ടിങ് മേലോട്ട് കയറി നിന്ന് സെൻറ്ററിൽ രണ്ട് ലൈനിങ്ങൊക്കെ വന്ന് ഒരു ഇടുപ്പോട് കൂടി തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊണ്ട് നോക്കുകയാണെങ്കിൽ മിറർ ഇന്നോവ ക്രിസ്റ്റൻ്റെ മിറർ തന്നെയാണ് അല്ലേ. സെയിം ഇന്നോവ ക്രിസ്റ്റൻ്റെ മിറർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. കുറച്ച് വലിപ്പം കൂടുതലുണ്ടോയെന്നില്ല, സെയിം ക്രിസ്റ്റൻ്റെ മിറർ തന്നെയാണ്. പിന്നെ ഇവിടെ ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൂഫ് റെയിലിൽ തന്നെ ഇന്നോവ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഇന്നോവൻ്റെ പേരുണ്ടാകുമ്പോളേ അത് കുറേ ആൾക്കാർക്ക് വേറൊരു വികാരമാണ്. ഇതിപ്പോൾ വേറെ ഹൈക്രോസ് അല്ലെങ്കിൽ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞാലും മൂന്ന് വാഹനങ്ങളാണ്. പക്ഷെ പേര് ഇന്നോവയോട് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ വണ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് വ്യത്യസ്ത വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്നുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടിങ് വന്ന് കുറച്ചിങ്ങോട്ട് തള്ളി നിന്ന് ഇവിടേക്ക് നിന്ന് കുഴിഞ്ഞ് നിന്ന് അല്ലേ. നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുവരെ. ഇനിയിപ്പോൾ ക്രിസ്റ്റ ഈ മോഡലിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്നോവ 2005 വണ്ടി 2016 മാറ്റാമായിരുന്നു. അതേപോലെ ക്രിസ്റ്റ ഇപ്പോൾ 2016 ഇറങ്ങിയ വണ്ടി 2021 മാറ്റായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്റ്റ അപ്ഡേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. ഹൈക്രോസ് ഹൈക്രോസ് തന്നെയാണ്. പിന്നെ ടൊയോട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 31 ലക്ഷം രൂപക്ക് നിങ്ങൾ വാങ്ങി. ഇത് 2 കൊല്ലം കഴിയുമ്പോൾ ഈ വണ്ടിക്ക് വില വരും 40 ലക്ഷം കൂടിയില്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് ഇതൊരു 40 ലക്ഷം വില വരും റീസെയിൽ മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ടൊയോട്ട നിലനിന്ന് പോകുന്നത്. കാരണം ഇത് 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുമ്പോഴും ചിലപ്പോൾ ഈ വാങ്ങിച്ച വില നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെയാണ്. ആദ്യകാല ഇന്നോവ 2005 2008 ഇടയിൽ വാങ്ങിയ ആളുകൾക്ക് 10-11 കൊല്ലമായി വിറ്റപ്പോഴും ആ വില പുതിയ വണ്ടിൻ്റെ വില അന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരം ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്രത്തോളം ഒരു പ്രൈസ് വരുമ്പോൾ അതിനുള്ളൊരു മുതലുണ്ടോയെന്നും പാടെ നമ്മൾ നോക്കണം. അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു 31 ലക്ഷം രൂപ കൊടുത്ത ഒരു വാഹനത്തിൻ്റെ ഒരു ബെനിഫിറ്റോട് കൂടി പിന്നെ അത് വേറെ ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടൊയോട്ട തരുന്ന പ്രൈസിനുണ്ടല്ലോ, അതിനിത് നല്ല പ്രൈസാണ്. ഇത്രയും ഫീച്ചേഴ്സും ഓപ്ഷൻസും കാര്യങ്ങളും കംഫർട്ടും മൈലേജും റീസെയിൽ വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ.
പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ആദ്യം നമുക്ക് പുറകുവശം ഒന്ന് കാണിച്ചിട്ട് നേരെ പോരാൻ ചെയ്യണ്ടുവാ. ബാക്ക് സൈഡ് കൊണ്ട് നോക്കുമ്പോഴേ മൊത്തത്തിലൊരു വേറൊരു ഷേപ്പിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. ഇവിടെ ഇന്നോവ ഹൈക്രോസ് എന്നുള്ളൊരു ബാഡ്ജിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതിൽ വി എക്സ് എന്നുള്ള ബാഡ്ജിങ് കൊടുക്കാൻ കാണുന്നുണ്ട്. വി എക്സ്, സെഡ് എക്സ് അങ്ങനെയാണ് ഇതിൻ്റെ വേരിയൻറ്റുകൾ വരുന്നത്. കൂടുതലായിട്ട് നമ്മളതിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അറിയിക്കേണ്ടത്. അതേപോലെ ഒരു എൽ ഇ ഡി ടൈപ്പ് ടൈൽ ലാമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ബാക്ക് വൈപ്പർ, സ്പോയിലർ, കാര്യങ്ങൾ അത്തരം ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബമ്പറിൽ സെൻസറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് കാണിക്കുമ്പോൾ ഈ ഒരു സ്കേർട്ടിങ്, അതേപോലെ റൂഫ് റെയില്, പിന്നെ ഈ ഡോർ പേഡിൽ വന്ന ബീഡിങ്, ഇതൊക്കെ ആക്സറീസിൽ എക്സ്ട്രാ അഡീഷണൽ ചെയ്തതാട്ടോ, കമ്പനി വാഹനത്തിൽ വരുന്നതല്ല. പിന്നെ അതിൻ്റെ ബൂട്ട് സ്പേസ് കൊണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ഇന്നോവയിലും ഇന്നോവ ക്രിസ്റ്റയിലും ഒക്കെ കാണുന്ന സ്പേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇതുണ്ടോ, ഇത്ര സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ആ ഒരു ഭാഗം കൊണ്ടൊക്കെ ഇത്രയും രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ എല്ലാ പോലെ തന്നെയാണ് ഹെഡ് റെസ്റ്റ് ഉണ്ടോ. അത് നമ്മൾ ഈ ഒരു സീറ്റ് നമ്മൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം, ഇത് നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, ബാക്കിൽ മൂന്നാൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ അഡ്രസ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇവിടെ രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ എല്ലാ പോലെ തന്നെ ആ ഒരു സൗകര്യം അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബൂട്ടിൻ്റെ ഭാഗം കൊണ്ടൊന്നും വലിയൊരു കാര്യങ്ങളൊന്നും ബട്ടണൊന്നും ഇല്ലല്ലോ. ഇല്ല, ഫുൾ ഓപ്ഷനിലുണ്ട്. ഫുൾ ഓപ്ഷനിലുണ്ട് അല്ലേ. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ക്ലോസിങ് ബട്ടണിലൊക്കെ വരും. ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് വരുന്നത്. അത്തരം ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ക്യാമറേൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ 360 ഡിഗ്രിൻ്റെ ക്യാമറ, ഈ മിററിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ മിററിലൊക്കെ 360 ഡിഗ്രി ക്യാമറേൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളും ഭാഗങ്ങളും കാണിക്കാത്തത് ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണ്. അതിന് മുമ്പേ ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ്റെ എൻജിൻ റൂമും കൂടെ നമുക്കൊന്ന് കാണാം. കാരണം ഇത് ഹൈബ്രിഡ് സിസ്റ്റം വരുമ്പോൾ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ കൂടിയാണ്. ഡീസൽ എഞ്ചിൻ്റെ പോലെ ആവില്ല. പെട്രോൾ എഞ്ചിനാകുമ്പോൾ കണ്ടോ, വലിയൊരു എഞ്ചിൻ റൂമാണെങ്കിലും ചെറിയൊരു എഞ്ചിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിലേ ഇത് ഏകദേശം ഈ പിന്നെ എഞ്ചിൻ റൂം ഫുൾ എഞ്ചിനേ കാരണം. ഇത് പെട്രോളിൽ എഞ്ചിനുമാണ്, ഹൈബ്രിഡാണ്. പിന്നെ ഇപ്പോൾ ഇത് പുതിയ വാഹനമാണ്. പിന്നെ വൃത്തിൻ്റെ കാര്യത്തിലൊന്നും പറയേണ്ട. ആ ഒരു പുതിയ വാഹനത്തിൻ്റെ അതേ ഒരു ഫീല് തന്നെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതൊന്നും ഒരു പിന്നെ യാതൊരുവിധ അപ്ഡേഷനും ടൊയോട്ട കൊണ്ടുവന്നിട്ടില്ല. മാനുവലി ബോണറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. നമ്മളെ BMW-യിലും ബെൻസിലും ഒക്കെ കാണുന്ന പോലെ ഒറ്റയ്ക്ക് ബോണറ്റാടെ പോയി നിൽക്കുന്ന സ്വഭാവമൊന്നും ടൊയോട്ട കൊണ്ടുവന്നിട്ടില്ല. വരും വാഹനത്തിലൊക്കെ കൊണ്ടുവരും കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ കൂടുതലായിട്ട് ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാൻ, ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് നോർമലായിട്ട് നമ്മളെ വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇന്നോവ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല കിടിലൻ ലുക്കിൽ തന്നെ ടൊയോട്ടൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയില്ലേ നല്ലൊരു കിടിലൻ കീ തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ആണ്. ഞങ്ങൾ ഇതന്നെ ഒരു പ്രത്യേക ശൈലിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ കളറായിട്ട് ഒരു വെൽവെറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നൊരു സീറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് സീറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു ആർമ്റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് തുറക്കാൻ പറ്റുന്ന ഡ്രൈവർക്ക് ആക്സസ് ഉള്ള രീതിയിലാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. എസിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എസിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടോ ഒരു അടിപൊളി ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് കൊണ്ട് ക്രിസ്റ്റയിൽ നിന്നും ഇന്നോവയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഡാഷിൻ്റെ ഭാഗം കൊണ്ടാണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയലുണ്ടോ ഒരു ലെതർ ടച്ച് തരുന്ന രീതിയിൽ ഡബിൾ കളറിൽ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ തീം തന്നെയാണ് ഡോർ പേഡിലേക്ക് വരുമ്പോഴും. ഇതുണ്ടോ ഒരു ബ്രൗൺ കളറും ഒരു ബ്ലാക്ക് കളറും പിന്നെ എന്തൊക്കെ ക്രോം ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗുകൾ, ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്, അവിടെ ഒരു ഡാഷ്ബോർഡിൽ അവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. ഇതേപോലെ നമുക്ക് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നമുക്ക് സ്പോർട്സ് മോഡിൽ ഓടിക്കാൻ പറ്റും. അതായത് മാനുവൽ ഡ്രൈവും ചെയ്യാൻ പറ്റും. ഇത് മാനുവൽക്ക് മാറ്റിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അത് പെഡൽ ഷിഫ്റ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്
ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ യു എസ് പി പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വന്നിട്ടുള്ളത്. ഹൈറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സീറ്റ്. പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ്ങും ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിറർ രണ്ടും ഫോൾഡിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബട്ടണ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്തരം ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, വലിയൊരു ഗ്ലോ ബോക്സ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ നമ്മളെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഇതിന് ഒരു മിറർ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ മിറർ കണ്ടോ, പുതിയ മിറർ ആയതുകൊണ്ട് നമ്മളാണ് ഓപ്പൺ ആക്കുന്നത് കരുതുന്നത്. കണ്ടോ, ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മളാണ് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്നത്. ചിലപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ആ മിറർ വന്നിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാമല്ലോ. ഇതിൻ്ന് പുറകു വശം കൊണ്ട് ലവുമാർ നിങ്ങളെ കാണിക്കാം. ഇത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കണ്ടോ ഒരു ലക്ഷറി ഫീലിക്ക് ടൊയോട്ട മാറി, അല്ലെങ്കിൽ ഇന്നോവനെ മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു പുറകു വശം കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതുണ്ട്. 8 seat ആണ് വന്നിട്ടുള്ളത്. അതിലിവിടെ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്തരം നോക്കുമ്പോൾ നല്ല ലക്ഷറി ഫീലിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട് ടൊയോട്ടയിൽ ഈ ഒരു ബ്രാൻഡ് ഇന്നോവാൻ്റെ പേരോടുകൂടി വന്നതിൽ ഈ ഒരു കർട്ടണ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഒരു ലക്ഷറി ഫീലിക്ക് ഈ ഇന്നോവനെ ഈ ഹൈക്രോസ് വന്നതോടുകൂടി കൊണ്ടുവന്നത്. ഇതിപ്പോൾ നമ്മളെ ഇന്നോവ ക്രിസ്റ്റയിലൊന്നുമില്ല, സെഡ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ പോലും ക്രിസ്റ്റയിൽ ഇത് വന്നിട്ടില്ല. പിന്നെ ഇവിടെ AC വെൻ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് റീഡിംഗ് ലൈറ്റ് ആണ്, പിന്നെ ഇതൊരു ആംബിയൻ ലൈറ്റ് ആണ്. അത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ AC യൂണിറ്റ് ഉണ്ടോ, ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന AC ഒരു യൂണിറ്റ്, അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും പുറകു വശം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്റ്റയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് യാത്രാ സ്പേസും യാത്ര ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ. അവിടെയും നമുക്ക് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പുറകു വശം കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട്. അതേപോലെ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കും ഇവിടെയും ഇതുണ്ടോ AC വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം കൊണ്ട് കാണിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് യാത്ര ചെയ്തിട്ട് അതും ഓടിക്കാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഓടിക്കാൻ പവർ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കം മുതൽ തന്നെ നിങ്ങളെ കാണിക്കാം. അതിപ്പോൾ പാർക്ക് ഗിയറിലാണ് ഇപ്പോൾ ഈ വാഹനം ഉള്ളത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാണ് ഇവിടെ നമ്മൾ പവർ ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററൊക്കെ നോക്കണം. ഇവിടെ റെഡി എന്ന് കാണിക്കും. എഞ്ചിൻ സ്റ്റാർട്ടായ സൗണ്ടേ വരില്ല. ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെയാണ് നിൽക്കുന്നത്, അതേ രീതിയിലാണ് വാഹനം നിൽക്കുക. കാരണം ഒരു സ്മൂത്ത് വർക്കിംഗ്, നമുക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടില്ല എന്ന് കരുതി നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റാർട്ടാക്കി നോക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ താഴെ റിവേഴ്സാണ് കടക്കുന്നത്. ന്യൂട്രൽ ഡ്രൈവ് മോഡൊക്കെ മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ മതി വണ്ടി മൂവ് ആവും. അപ്പോഴാണ് ഈ വണ്ടി പിന്നെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്കറിയുള്ളൂ. ഇപ്പോൾ ഒക്കെ കണ്ടോ, ഇതിവിടെ മീറ്ററിൽ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വർക്കിംഗ് ഈ ഒരു വാഹനത്തിൻ്റെ വരുന്നത്. പിന്നെ നമ്മൾ ഓടിച്ചു പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചാർജ് മാറുന്നതും അതൊക്കെ നമുക്ക് ഈ മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ കുറച്ച് ഓപ്ഷൻസും കൂടെ ഞാനിവിടെ കാണിക്കാം. നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. AC ഓണാക്കി, ഓട്ടോ AC ഓണാക്കി നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നൈസ് ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 18 degree ലോലായി. ഇനി നമുക്കേ ഇതാണ് ഞങ്ങൾ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 360 degree ക്യാമറ നമുക്ക് വാഹനം എവിടെയാണോ പാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റണ്ണിങ്ങിലാണെങ്കിലും നമുക്കിത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ഈ വ്യൂവിൽ തന്നെ നമുക്കത് ഇതാണ്ടോ സൈഡ് പ്രൊഫൈൽ, അതേമാതിരി നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ പാർക്കാണ് ഈ വന്നിട്ടുള്ളത്. നമ്മളെ പ്രീമിയം കാറിലൊക്കെ വരുന്ന രീതിയിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓഡിയിലൊക്കെ നമുക്ക് കാണാം, A6 Q7 കാണുന്ന പോലെ തന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്താൽ മതി. ഇനി നേരെ വേറൊരു സിസ്റ്റം ഞാൻ കാണിക്കാങ്ങളെ. ഇപ്പോൾ നമ്മൾ ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇറക്കല്ല റോഡിലൂടെയൊക്കെ നമ്മൾ ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാഹനം നിർത്തിയതിന് ശേഷം നമ്മൾ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഹോൾഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ മീറ്ററിൽ അത് ഹോൾഡ് എന്ന് കാണിക്കും. വാഹനം അവിടെ നിന്നോളും. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത പോലെ നമുക്ക് ബ്രേക്ക് ചവിട്ടി ഇരുന്ന് ഇങ്ങനെ കാലുവേദന എടുക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
ഈ ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സാണ്. ഈ ഡ്രൈവ് മോഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത് എക്കോ അതേപോലെ പവർ മോഡിൽ, പവർ മോഡ് നോർമൽ മോഡിലൊക്കെ ഓടിക്കാൻ നമുക്ക് ഈ ഡ്രൈവ് മോഡ് ബട്ടണിൽ. ഇതിപ്പോൾ എക്കോ മോഡിലാണ് അല്ലേ? ഈ എക്കോ മോഡലല്ലേ മൈലേജ് കൂടുതൽ കിട്ടുക? ആ എക്കോ മോഡിലിട്ട് ഓടിച്ചാലേ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അതേപോലെ ഇ വി മോഡ് പറഞ്ഞൊരു മോഡുണ്ട്, കണ്ടോ? ഇ വി മോഡ് അൺഅവൈലബിൾ ആണ്. ഇപ്പോൾ ഹൈബ്രിഡ് ബാറ്ററി ലോ അതിവിടെ കാണിക്കുന്നുണ്ട്. ആ ബാറ്ററി ചാർജ് ആയതിനു ശേഷം ഇ വി മോഡ് ഇപ്പോൾ നമുക്കൊരു ദിവസത്തിൽ ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂറൊക്കെ ഒരു എത്ര കിലോമീറ്റർ കിട്ടും? ആ ഒരു 5-6 kilometers ഒക്കെ നമുക്ക് ഇ വി മോഡിൽ ഓടിക്കാം. അത് ശരിക്കും നമുക്ക് ആ ഓടിക്കാനുള്ളൊരു ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സൈലൻ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് ഒരു ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒച്ചപ്പാടുണ്ടാക്കാതെ വല്ലെടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 kilometers നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡാണ് ഇ വി മോഡ്. അപ്പോൾ അത്തരം ഫംഗ്ഷൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൊണ്ടൊക്കെ ഇതാണ് നിങ്ങളെ കാണിക്കാല്ലേ. പിന്നെ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ പറയാനുള്ളത് ഓടിക്കാൻ അടിപൊളിയാണ്, നല്ല സ്മൂത്തായിട്ട്. നമ്മളെ ഒരു ക്യാമറി ഹൈബ്രിഡിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു, അതേ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഒരു എഞ്ചിൻ്റെ വർക്കിങ്ങും സൗണ്ടും കാര്യങ്ങളൊക്കെ എഞ്ചിൻ തന്നെയാണ്. സലാം ഭായിൻ്റെ അഭിപ്രായം എന്താ ഓടിക്കാൻ എങ്ങനെയുണ്ട്? സലാം ഭായി എർട്ടിക്ക പിന്നെ പുതിയ വാഹനം എടുത്ത് ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. ആ എർട്ടിക്ക ഇപ്പോൾ എനിക്ക് തന്നെ ആ വാഹനം ഇതെടുത്തിട്ടാണ് നമ്മൾ എർട്ടിക്ക തന്നതല്ലേ. ആ അപ്പോൾ ഈ വാഹനം പുതിയ വാങ്ങിച്ചപ്പോൾ സലാം ഭായിൻ്റെ എർട്ടിക്ക ഞാനെടുത്തു. ഞാൻ വാഹനം എടുത്ത ഇതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ റിവ്യൂ ചെയ്യണം എന്ന് കരുതിയതാണ്. പക്ഷെ ഇതിനൊന്ന് ഇറങ്ങി സലാം ഭായി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളൊരു അഭിപ്രായം ചോദിക്കാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. എന്താ നിങ്ങൾക്ക് ഓടിച്ചു പോകുമ്പോൾ ലോങ് ഡ്രൈവിലൊക്കെ കിട്ടിയ ഫീല്, എന്താണ് അഭിപ്രായം? കംഫർട്ട് ഭയങ്കര കംഫർട്ട് തന്നെയാണ്. അതിപ്പോ നമ്മള് ക്രിസ്റ്റ ഒരു പിന്നെ ബോഡി ഓൺ ലാഡർ ഫ്രെയിം ആയിരുന്നല്ലോ ഷാസി. അപ്പൊ അത് മോണോകോക്ക് ഷാസി ആയതിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ശരിക്കും കാറിലേക്ക് ഫീല് തന്നെയാണ്. പിന്നെ അപ്പൊ അത് പിന്നെ മൊത്തത്തില് പിന്നെ ഇതൊരു കംപ്ലീറ്റ്ലി പുതിയ വണ്ടിയാണല്ലോ. അതെ അതെ. അപ്പൊ അത് മാരുതിയും കൂടെ അതിന്റെ എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ് ആണ്. അതെ. അപ്പൊ അതൊക്കെ വണ്ടിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എർഗണോമിക്സിലായാലും പിന്നെ അതിന്റെ എല്ലാ ഉപയോഗത്തില് നമുക്ക് ഉള്ളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ള ആ പിന്നെ എർഗണോമിക്സ് നമ്മൾ പറയാമല്ലോ, നമ്മളെ കൈയെത്തുന്ന ദൂരങ്ങള് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒക്കെ അതൊക്കെ ആ മാരുതിയുടെ ഇൻവോൾവ്മെന്റ് കാരണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓടിക്കാനുള്ളൊരു ഇപ്പൊ ഒരു ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രയും പ്രൈസ് വാങ്ങിച്ചു കൊടുത്ത ആൾക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ യൂസ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസും ഓപ്ഷൻസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഫീലായ കാര്യങ്ങളും അവിടെ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നമ്മളെ ഫവാസ് ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഫവാസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് യാത്ര. കാരണം അൺറസ്റ്റ് കാര്യങ്ങൾ ആ ക്രിസ്റ്റ്യൻ്റെ ബോഡി റോള് വരുന്നുണ്ടോ? നമ്മളെ ഇന്നോവയിൽ യാത്ര ചെയ്യുന്നൊരു ഫീല് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ യാത്രാ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇന്നോവൻ്റെ അതേപോലെ തന്നെ, നമ്മൾ പഴയ ഇന്നോവൻ്റെ പോലെ തന്നെ ആ ഒരു പിന്നെ ബോഡി റോളിംഗ് ഒന്നും ഇല്ലാത്ത അടിപൊളി കംഫർട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നോവ ക്രിസ്റ്റ്യൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ആ പവറും ആ പെർഫോമൻസും ഉണ്ടല്ലോ, അതിത് കിട്ടണില്ല. കാരണം ഒരു പിന്നെ ഇപ്പോൾ ആ പവർ മോഡൊക്കെ കിട്ടി യെസ് മിസ്സിംഗ് ഉണ്ട് ഇത്. പിന്നെ നമ്മളിത് ആക്സിലേറ്ററിന് കൊടുത്തു പോകുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ സൗണ്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? അതുണ്ട്. പ്രത്യേകിച്ച് നമ്മള് പിന്നെ അധികം എ വി മോഡിൽ അത് സ്റ്റാർട്ടാവുക സൈലന്റ് ആയി വന്നിട്ട് പിന്നെ പെട്രോൾ എഞ്ചിൻ ഓൺ ആകുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിലേക്കും വരും. പ്രത്യേകിച്ച് വണ്ടി സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ടോർക്ക് കയറുന്ന ആ പെട്രോൾ എഞ്ചിന്റെ സൗണ്ട് നല്ല ഉള്ളിലോട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ട്. ആ വണ്ടി ഇങ്ങനെ കയറി പോയി പോണ ഫീല്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കൊരു ഇത് തോന്നിയത്. കണ്ടോ, പക്ഷെ ഓടിക്കാൻ നമുക്ക് നല്ല കംഫർട്ട് ഉണ്ട് അല്ലേ. അതേമാതിരി സീറ്റിംഗ് ആയാലും നല്ല വ്യൂ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് പലരും ഓടിച്ചപ്പോഴേ അവര് ഒന്നിലേറെ പേര് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ക്രിസ്റ്റന്റെ സ്റ്റിയറിംഗിന്റെ ഹെവിനെസ് വളരെ തീർച്ചയായിട്ടും. ഇത് ഈ വണ്ടി ഓടിച്ചതിന് ശേഷം ഞാന് ഇപ്പൊ എന്റെ ഫാദറിന്റെ വേഗനാർ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ പോലും അതിന്റെ സ്റ്റിയറിംഗ്, അതായത് അത്ര ചെറിയ വണ്ടിക്ക് പോലും ഈസി ആയിട്ട് ഇതിന്റെ സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അത് ഞാൻ പറയാനിരുന്നാണ്, സ്റ്റിയറിംഗ് ഭാഗം കൊണ്ട് ഭയങ്കര കംഫർട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. എല്ലാം പോയി. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ യാത്ര ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ കൂടുതലായിട്ട് ഡ്രൈവിംഗ് തന്നെയാണ് പതിവ്? ഡ്രൈവിംഗ് എന്റെ ഒരു പിന്നെ എന്റെ ഒരു ഭാഗമാണെന്ന് ഭാഗമാണല്ലേ. ആ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ ആൾക്കാർക്കും പറ്റിയ മടുപ്പില്ലാതെ ഓടിക്കാം, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കും കൂടെ ആയപ്പോ അല്ലേ. പിന്നെ ഈ എന്താ പറയാ, നമ്മള് ഓട്ടോമാറ്റിക് പോകാനുള്ള വലിയൊരു കാരണം എന്താ വെച്ചാല് കോളുകളും അതൊന്നും ഒക്കെ വരുന്ന എപ്പോഴും ഒരു കൈ ഫ്രീ ആയിരിക്കുന്നതാ നല്ലത്. അതെ.
മാനുവല് ആസ്വദിക്കാത്ത ആളല്ല, പക്ഷെ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് നല്ലത്. ഈ ഒരു സൗണ്ടാണ്, ഈ ഒരു സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളിങ്ങനെ കയറ്റൊക്കെ കയറി പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ബാക്കി വാഹനങ്ങളുണ്ടൊക്കെ നോക്കുമ്പോൾ നല്ല കംഫർട്ടാണ്, അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഡീസൽ എഞ്ചിൻ ഇല്ല, പെട്രോൾ എഞ്ചിനിൽ, പെട്രോൾ എഞ്ചിൻ മാത്രം ഉണ്ട്, പെട്രോൾ എഞ്ചിനിൽ ഹൈബ്രിഡും ഉണ്ട് അല്ലേ. ഡീസൽ എഞ്ചിൻ വരുന്നില്ല, പെട്രോൾ എഞ്ചിനും മൈൽഡ് ഹൈബ്രിഡ് ആണ്. ആ അതെ അതെ അതെ, എഞ്ചിനാണ് വരുന്നത്. അതിന് ഏകദേശം അവർ നല്ല മൈലേജ് പറയുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത ആളുകളോട് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കൂട്ടിച്ചേർക്കാം. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് സലാം ഭായി പറഞ്ഞത്. ലോങ് ഡ്രൈവിലൊക്കെ 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഏകദേശം 20-22 കിലോമീറ്റർ പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത മൈലേജാണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇത്രയും ഒരു 20-22 മൈലേജും കിട്ടി, ഇത്രയും ഓപ്ഷൻസും വന്ന് ടൊയോട്ടൻ്റെ ഒരു വാഹനം വെച്ച് നോക്കുമ്പോൾ ഇത് പ്രൈസ്, പുതിയൊരു വാഹനത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് കമ്മിയാണ് അല്ലേ. ടൊയോട്ടൻ്റെ പ്രൈസിംഗില് ഇത് ഇത്രയും നല്ല പ്രൈസിംഗ് ആണ്. കാരണം ഈ ഒരു പ്രൈസിംഗിൽ ഇത്രയും ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ആഡ് ചെയ്ത് ഇത്രയും മൈലേജ് ഉൾപ്പെടുത്തി വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. പിന്നെ മാർക്കറ്റ് എന്തായാലും ഇതിന്റെ സ്റ്റഡി തന്നെയേക്കാരം, അത് ചിന്തിക്കാല്ല. കാരണം ഇനിയിപ്പോ ടൊയോട്ടറിന്റെ പ്രൈസ് കേറുന്ന പോലെ ചിലപ്പോ ഇതിന്റെ പ്രൈസ് അങ്ങനെ കുത്തനെ കേറിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ചാൽ മാരുതിക്ക് ഇതേ മോഡല് വരുന്നുണ്ട്. മാരുതിന്റെ ഒരു പ്രൈസിംഗ് ടൊയോട്ടറിന്റെ പ്രൈസിംഗിന്റെ അത്രയും കേറൂല. അത് ഒരുപോലെ നിർത്തണല്ലോ, ബേസിക്കലി വണ്ടി ഒന്നായിരിക്കും, കാഴ്ചയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ഒരു 75,000 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, പക്ഷെ ഇത് എത്രത്തോളം പിന്നെ കൂടുന്നുള്ളത് പറയാൻ പറ്റൂല. ഇതൊക്കെയാണ് നമ്മളെ ഹൈക്രോസിന്റെ വിശേഷങ്ങള്, സലാം ഭായിന്റെ വിശേഷങ്ങള്. സലാം ഭായി വി കെയർ മെഡിക്കൽസിന്റെ പിന്നെ ഓണറാണ്. നമ്മള് പെരിന്തൽമണ്ണ മാത്രമേ നമ്മുടെ സ്ഥാപനത്തില്, അല്ല പെരിന്തൽമണ്ണ ഇപ്പൊ നമ്മള് 22-ാം തീയതി നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എവിടെ? മണ്ണാർക്കാട്. ശരി, അത് നമ്മളെ 14-ാമത്തെ ബ്രാഞ്ച് ആയിരിക്കും. ആ 14-ാമത്തെ അല്ലേ. ആ അപ്പൊ വി കെയർ മെഡിക്കൽ, നമ്മൾക്ക് പെരിന്തൽമണ്ണ ഇവിടുന്ന് പെരിന്തൽമണ്ണ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ എത്രയും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ മരുന്നുകളും അല്ലേ, എല്ലാ സംഭവങ്ങളും, സർജിക്കൽസും, പിന്നെ ഡെലിവറി ഉണ്ട്. എത്ര കിലോമീറ്റർ ഹോം ഡെലിവറി ഉണ്ട്? 5 കിലോമീറ്റേഴ്സിൽ ഫ്രീ ആണ്. ആ ഫ്രീ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, ഹൈക്രോസിന്റെ വിശേഷങ്ങൾ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങളുടെ ഇതിപ്പോൾ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതിൽ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും വരും വീഡിയോസിലൊക്കെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നൊന്നും നമ്മളെ പറ്റി പറയാൻ പറ്റില്ല. നമ്മളൊരു നാടൻ വ്ളോഗറാണ്. പുതിയ വാഹനങ്ങളൊന്നും നമ്മൾ വീഡിയോ റിവ്യൂക്ക് പോക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ ഉള്ളൂ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റേത് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടൂല. അപ്പം സലാം ഭായിൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഇത്രയും നേരം ഓടിച്ച എക്സ്പീരിയൻസും ആണ് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വാഹനം പുതിയതെടുക്കുന്ന ആളുകൾക്ക് മോശം ഇല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ലേ. തീർച്ചയായിട്ടും, കാരണം ഇത്രയും ഒരു പ്രൈസിൽ ഇത്രയും ഓപ്ഷൻസും ഫീച്ചേഴ്സും കൊടുത്ത് വരുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ മോശമല്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ക്രിസ്റ്റനെ സംബന്ധിച്ച് ക്രിസ്റ്റൻ്റെ ഭാവി അവിടെ നിൽക്കും. ക്രിസ്റ്റ ഡീസലിൽ ഇറങ്ങുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അല്ലേ. എന്താവും? ആ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം ഇതേപോലെ ഇറങ്ങിയാലും ക്രിസ്റ്റ ഡീസൽ എഞ്ചിനിൽ ക്രിസ്റ്റ വരാൻ സാധ്യത ഉണ്ട് എന്നും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുമ്പോൾ കാണാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വാഹനം റിവ്യൂ ചെയ്യാൻ നിന്ന സലാം ഭായിക്ക് ഒരുപാട് നന്ദി. സലാം ഭായിൻ്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു. അപ്പോൾ എന്താ സലാം ഭായിക്ക് നമ്മൾ ആൾക്കാരോട് എന്താ പറയല്ലേ? വണ്ടി ഇന്നോവ ഹൈക്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ വെർത്ത് എവരി റുപ്പി ആണ് ഈ വണ്ടി. അതെ, അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് ആദ്യം ബുക്ക് ചെയ്തിട്ട് ആലോചിച്ചോളി. അപ്പോൾ താങ്ക് യു, താങ്ക് യു സലാം ഭായി. ഇതിലേ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ മിസ്സായി പോയിട്ടുണ്ട്. ഇതുണ്ട് ഓട്ടോ ഡിമ്മിങ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഇത് പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് സാധാരണ ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയിലൊക്കെ നമ്മള് ആംഗിള് മാറ്റി കൊടുക്കുകയാണല്ലോ. ഇതിപ്പോ നമുക്ക് ഈ സാധനം ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം നേരിട്ട് തന്നെ ഇതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ചിട്ടേ നമുക്ക് നമ്മുടെ കണ്ണിലോട്ട് വരാം. ഇതിന്റെ റിഫ്ലക്ഷൻ ഈ മിറർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും, റിട്ടേൺ വിടും. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മള് വിട്ടുപോയതാണ് ഉമ്മാടെ നിങ്ങളെ കാണിക്കാൻ നേരിടേ.